हाय फ्रेंड्स കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് പഠിച്ചു തുടങ്ങിയത് മൂന്നാമത്തെ ചാപ്റ്ററിൽ അപ്പോൾ അതിൽ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഒരു സ്പ്രെഡ്ഷീറ്റ് വിൻഡോയുടെ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ തന്നെ ഒരു വിൻഡോയുടെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ അതുപോലെ തന്നെ സ്പ്രെഡ്ഷീറ്റ് വിൻഡോയുടെ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ സാധാരണ നമ്മൾ പറയുന്ന ഒരു വിൻഡോയുടെ കമ്പോണൻസ് എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അഡീഷണലായിട്ട് വരുന്ന കുറേ കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമുക്കറിയാം എന്താണ് ഫയൽ എഡിറ്റ് വ്യൂ എന്നൊക്കെ കാണുന്ന അതെന്ന് പറയുന്നത് നമ്മുടെ മെനു ബാറാണ് ഓക്കെ അപ്പോൾ മെനു ബാർ എന്ന് പറയുന്നതാണ് ഫയൽ എഡിറ്റ് വ്യൂ ഇൻസേർട്ട് എന്നൊക്കെ പറഞ്ഞ് കാണുന്ന ഓപ്ഷൻസ് വരുന്ന ആ ഒരു ബാർ ഇതിന് മുകളിലായിട്ട് ഒരു ടൈറ്റിൽ ബാർ വരും ആ ടൈറ്റിൽ ബാർ ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടില്ല നമുക്ക് ആക്ച്വലി ഒരു ടൈറ്റിൽ ബാറും കൂടി വരുന്നുണ്ട് അതിൽ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ എന്നൊക്കെ പറഞ്ഞു ഓപ്പൺ ഓഫീസ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഇപ്പോൾ ഓപ്പൺ ആക്കിയിരിക്കുന്ന ഈ സ്പ്രെഡ്ഷീറ്റ് ഫയലിൻ്റെ പേരും ഒക്കെ ആയിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത് എന്നിട്ട് ആ വിൻഡോയുടെ റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ മിനിമൈസ് മാക്സിമൈസ് ക്ലോസ് ബട്ടൺസ് അത്രയും കൂടി വരും അത് ആ ഒരു വിൻഡോ മൊത്തത്തിൽ വിൻഡോയുടെ പാർട്ടായിട്ട് വരുന്നതാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഈ ഒരു സ്പ്രെഡ്ഷീറ്റ് വിൻഡോ വരുന്നത് അപ്പോൾ സ്പ്രെഡ്ഷീറ്റ് വിൻഡോയിൽ നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേനും മെനു ബാറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മെനു ബാർ എന്ന് പറയുന്നതാണ് ഫയൽ എഡിറ്റ് വ്യൂ എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ ഈ സ്പ്രെഡ്ഷീറ്റിനകത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന കമാൻഡ്സ് എല്ലാം കൂടി നമ്മൾ മെനു ആയിട്ട് അറേഞ്ച് ചെയ്ത് ലിസ്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ് മെനു ബാർ എന്ന് നമ്മൾ പറയുന്നത് ഓക്കെ ഇനി ആ മെനു ബാറിന് താഴെയായിട്ട് ടൂൾ ബാറാണ് ടൂൾ ബാർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ കമാൻഡ്സിൻ്റെയും ഷോർട്ട് കട്ട്സ് നമ്മളിവിടെ ഗ്രാഫിക്കൽ രൂപത്തിൽ കാണിച്ചിരിക്കുന്നതാണ് ടൂൾ ബാർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മോസ്റ്റ് റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന മിക്കവാറുമുള്ള കമാൻഡ്സ് എല്ലാം തന്നെ നമുക്ക് ഈ ടൂൾ ബാറിനകത്ത് അവൈലബിൾ ആണ് പിന്നെ അത് പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമാറ്റ് ബാർ ഉണ്ട് ഫോർമാറ്റിംഗ് ബാറാണ് ഈ ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ ഇതൊക്കെ വരുന്ന ആ ഒരു ടൂൾ ബാർ എന്ന് പറയുന്നത് ഫോർമാറ്റിംഗ് ടൂൾ ബാറാണ് ഓക്കെ അപ്പോൾ അതിന് ശേഷം ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് A1 എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ A1 എന്ന് പറയുന്ന അത് എഴുതി കാണിക്കുന്നത് നെയിം ബോക്സ് എന്നാണ് അറിയപ്പെടുന്നത് ആ നെയിം ബോക്സിൽ കാണിക്കുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിൻ്റെ അഡ്രസ്സ് ആയിരിക്കും നെയിം ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിൻ്റെ അഡ്രസ്സ് ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് A1 എന്നുള്ള സെല്ല് ആണ് സെലക്റ്റഡ് സോ അതുകൊണ്ട് നെയിം ബോക്സിൽ A1 എന്ന് കാണിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അതേ ആ ബാറിൽ തന്നെ ഇപ്പുറത്തേക്ക് ഫോർമുല ബാർ അപ്പോൾ നമ്മൾ സെല്ലിൽ എന്തെങ്കിലും ഫോർമുലയോ നമ്മൾ എന്തെങ്കിലും ഡേറ്റയോ ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് അപ്പിയർ ചെയ്യുന്നത് ഈ ഒരു ഫോർമുല ബാറിലാണ് ഓക്കെ അപ്പോൾ അത് അവിടെയാണ് അതിൻ്റെ വിസിബിലിറ്റി വരുന്നത് പിന്നെ റോസും കോളംസും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ് റോസ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ ഓരോ ഹൊറിസോണ്ടൽ ലൈൻസിനെയും ഓരോ ഹൊറിസോണ്ടൽ ബാറിനെയും നമ്മൾ എന്ത് പറയും റോ എന്നാണ് പറയുന്നത് അതുപോലെ ABCD എന്ന് പറഞ്ഞിട്ട് മുകളിലായിട്ട് താഴേക്ക് കാണുന്ന ആ ഫുൾ ഇതിനെയാണ് നമ്മൾ കോളംസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ താഴെയായിട്ട് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ ഷീറ്റ് ടാബ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഷീറ്റ് ടാബിൽ നമ്മൾ ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷീറ്റ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഒരു വർക്ക്ഷീറ്റിനകത്ത് അല്ലെങ്കിൽ ഒരു സ്പ്രെഡ്ഷീറ്റിനകത്ത് നമുക്ക് ഒന്നിലധികം ഷീറ്റ്സ് ഉണ്ടാകും വർക്ക്ഷീറ്റ്സ് ഉണ്ടായിരിക്കും ഇനി താഴെയായിട്ട് ഇതിന് താഴെയായിട്ട് അതേ ലൈനിൽ തന്നെ നമുക്ക് സ്ക്രോൾ ബാർ ഉണ്ട് സ്ക്രോൾ ബാർ വെർട്ടിക്കലും ഉണ്ട് ഹൊറിസോണ്ടലും ഉണ്ട് സ്ക്രോൾ ബാർ എന്ന് പറയുന്നത് നമ്മുടെ അറ്റ് എ ടൈം സ്ക്രീനിൽ നമുക്ക് വിൻഡോയുടെ പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സ്ക്രോൾ ബാർ എന്ന് പറയുന്നത് ദെൻ അതിൻ്റെ താഴെയായിട്ട്
ഒരു ബാർ വരുന്നുണ്ട്. അതാണ് സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡോക്യുമെൻറ്റിനകത്തുള്ള കറൻ്റ്ലി ഉള്ള സ്റ്റാറ്റസുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് അവിടെ വരുന്നത്. അതായത് ഷീറ്റ് 1/3 എന്ന് പറയുമ്പോഴത്തേനും മൂന്ന് ഷീറ്റിൽ ആദ്യത്തെ ഷീറ്റിലാണ് ഇപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ സ്റ്റാറ്റസ് ബാറിൽ നമ്മൾ എത്ര ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ അതിനകത്താണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ നമുക്ക് വിൻഡോ സൂം ചെയ്ത് നോക്കാൻ, വിൻഡോയുടെ എന്താണ് സൂമിങ് കൺട്രോളിനാണ് ഇവിടെ വരുന്നത്. അടുത്ത് കാണാനും അകത്തി കാണാനും ഒക്കെ വേണ്ടിയിട്ട്, വലുതാക്കി കാണാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സൂമിങ് കൺട്രോളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും ചേരുന്നതാണ് നമ്മുടെ ഒരു സ്പ്രെഡ്ഷീറ്റ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പ്രെഡ്ഷീറ്റ് വിൻഡോയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ മെനു ബാറുണ്ട്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടൂൾ ബാറുണ്ട്. ടൂൾ ബാറിന് അത് മുകളിൽ കാണുന്നത് സ്റ്റാൻഡേർഡ് ടൂൾ ബാറും തൊട്ടടുത്ത് താഴെയായിട്ട് കാണുന്ന ബോൾഡ് ഇറ്റാലിക്സ് ഒക്കെ വരുന്നത് ഫോർമാറ്റിംഗ് ടൂൾ ബാർ ആണ്. പിന്നെ അതിന് ശേഷം നെയിം ബോക്സ് ഉണ്ട്. നെയിം ബോക്സിലാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിൻ്റെ അഡ്രസ്സ് കാണിക്കുന്നത്. ദെൻ അതുപോലെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫോർമുല ബാർ ഉണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫോർമുലയും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നത് അവിടെയാണ്. ദെൻ റോസ് ഉണ്ട്, കോളംസ് ഉണ്ട്. റോസും കോളംസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. റോസിൻ്റെയും കോളംസിൻ്റെയും ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ സെല്ലെന്ന് പറയുന്നത്. പിന്നെ ഒരു സ്പ്രെഡ്ഷീറ്റിനകത്ത് നമുക്ക് ഒന്നിലധികം ഷീറ്റ്സ് ഉണ്ടായിരിക്കും. ആ ഷീറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഷീറ്റ് ടാബ്സിനകത്തു നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഏത് ഷീറ്റിലാണ് ഡേറ്റയാണോ കാണേണ്ടത്, അപ്പോൾ ആ കറസ്പോണ്ടിങ് ഷീറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷീറ്റിനകത്തുള്ള ഡേറ്റ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏറ്റവും താഴെയായിട്ട് സ്റ്റാറ്റസ് ബാർ ഉണ്ട്. സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സൂം ചെയ്യാനുള്ള പാനലുണ്ട്. പിന്നെ സ്ക്രോൾ ബാർസ് ഉണ്ട്. സ്ക്രോൾ ബാർസ് എന്ന് പറയുന്നത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും, അതെല്ലാം നമ്മുടെ മെയിൻ വിൻഡോയുടെ പാർട്ടൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഓടിച്ച് വിൻഡോ പാർട്ടിനകത്ത് വരുന്നതുകൊണ്ടാണ് ഇതിനകത്ത് അത്രയും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ബാക്കി പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്പ്രെഡ്ഷീറ്റിന് മാത്രമുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് വിൻഡോയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ചെക്ക് യുവർ സെൽഫ് എന്നുള്ള സെക്ഷൻ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇൻ എ വർക്ക്ഷീറ്റ് ഡാഷ് ഈസ് ഫോംഡ് വെൻ എ റോ മീറ്റ്സ് എ കോളം. ഒരു റോയും കോളവും മീറ്റ് ചെയ്യുമ്പം എന്താണ് ഉണ്ടാകുന്നത്, എന്താണ് സെല്ലാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു റോയും കോളവും മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെല്ലെന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, എ വർക്ക്ഷീറ്റ് ഫയൽ വിത്ത് വൺ ഓർ മോർ ഷീറ്റ്സ് ഈസ് കോൾഡ്, എന്താണ് സ്പ്രെഡ്ഷീറ്റ് അല്ലേ. സ്പ്രെഡ്ഷീറ്റ് തന്നെയാണ് നമ്മൾ ഒന്നിലധികം ഷീറ്റ്സ് ചേർന്നുള്ള ഒരു വർക്ക്ഷീറ്റ് ഫയലിന് നമ്മൾ പറയുന്നതാണ് സ്പ്രെഡ്ഷീറ്റ് എന്ന്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ഇൻ എ വർക്ക്ഷീറ്റ് D10:H25 ഈസ് കോൾഡ് എ റേഞ്ച്. അപ്പോൾ കുറേ സീക്വൻസ് ഓഫ് ബ്ലോക്ക് ഓഫ് സെൽസിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അത് കോളൻ വെച്ചാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അത് അപ്പം D10 എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സെല്ലും, ദെൻ H25 എന്ന് പറയുന്നത് എൻഡിങ് സെല്ലുമായിട്ടാണ് വരുന്നത്. നാലാമത്തെ ചോദ്യം, ദ സെൽ ഹാവിങ് എ ബോൾഡ് ബൗണ്ടറി ഈസ് ദ ഡാഷ് സെൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെല്ലിന് ബോൾഡായിട്ടുള്ള ബൗണ്ടറി ഉണ്ടെങ്കിൽ ആ സെല്ലിന് പറയുന്ന പേരെന്താണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഫസ്റ്റ്, ലാസ്റ്റ്, കറൻറ്റ്, നെക്സ്റ്റ്. എന്താണ് കറൻറ്റ് സെല്ലാണ്, നമ്മൾ കറൻ്റ്ലി സെലക്ട് ചെയ്തിരിക്കുന്ന സെല്ലിനാണ് ഒരു ബോൾഡ് ബൗണ്ടറി വരുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ദി യൂസർ ക്യാൻ മൂവ് ഫ്രം വൺ ഷീറ്റ് ടു അനദർ ഇൻ എ വർക്ക്ഷീറ്റ് ഈസ് ഡൺ യൂസിങ് ഡാഷ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് വിൻഡോ. സ്പ്രെഡ്ഷീറ്റ് വിൻഡോയിൽ ഒരു ഷീറ്റിൽ നിന്ന് വേറൊരു ഷീറ്റിലേക്ക് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, സ്പ്രെഡ്ഷീറ്റ് ടാബാണ് യൂസ് ചെയ്യുന്നത്. ആറാമത്തെ ചോദ്യം, ഡാഷ് ഷോസ് ദ അഡ്രസ് ഓഫ് ദി കറൻറ്റ് സെൽ. കറൻറ്റ് സെല്ലിൻ്റെ അഡ്രസ്സ് കാണിക്കുന്ന ഏതാണ്, നെയിം ബോക്സ്. ഓക്കെ, ദെൻ ഏഴാമത്തെ ചോദ്യം, ദ ഷോർട്ട് കട്ട് ബട്ടൺസ് ഓഫ് ഇമ്പോർട്ടൻ്റ് കമാൻഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ഡാഷ്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് കമാൻഡ്സിൻ്റെ ഷോർട്ട് കട്ട് ബട്ടൺസ് നമ്മൾ വെച്ചിരിക്കുന്നത് എവിടെയാണ്, ടൂൾ ബാറിലാണ്. ഓക്കെ, ടൂൾ ബാറിലാണ് ഷോർട്ട് കട്ട് ബട്ടൺസ് വെച്ചിട്ടുള്ളത്. മെനു ബാറിൽ എല്ലാ കമാൻഡ്സും അവൈലബിൾ ആണ്. ഫോർമുല ബാർ എന്ന് പറയുന്നത് നമ്മൾ ആ ഷീറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെല്ലിൽ നമ്മൾ എന്തെങ്കിലും ഫോർമുലാസ് ഒക്കെ ഇൻസേർട്ട് ചെയ്യുമ്പോഴോ ഡേറ്റ ഇൻസേർട്ട് ചെയ്യുമ്പോഴോ അതാണ് ഫോർമുല ബാറിൽ വരുന്നത്. സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്നത് ആ സ്പ്രെഡ്ഷീറ്റിൻ്റെ സ്റ്റാറ്റസ് ഇൻഫർമേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു സ്പ്രെഡ്ഷീറ്റ് വിൻഡോയുടെ കമ്പോണൻസിനെ കുറിച്ച് പറയുന്നതും അതിനോടനുബന്ധിച്ചിട്ടുള്ള ചെക്ക് യുവർ സെൽഫ് എന്നുള്ള ആ ഒരു സെക്ഷനുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഓക്കെ ദെൻ, ബൈ, താങ്ക് യു.